ഹായ് എവ്രിവൺ, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മിക്സ് ഫ്ലേവേഴ്സ് സ്പെഷ്യൽ. എല്ലാവർക്കും സുഖമാണ്, നല്ല സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമുക്ക് സ്പ്രോട്സ് കറി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ പയറുകളൊക്കെ മുളപ്പിച്ചെടുത്തേക്കാണ്. കടലയും ചെറുപയറും പിന്നെ വനപ്പയറും, നിങ്ങൾക്ക് വേണമെങ്കിൽ സോയാബീനും എടുക്കാൻ പറ്റും. ഞാനിവിടെ 1 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് പേസ്റ്റ് വെള്ളത്തിൽ അരച്ചെടുക്കണം. ഇവിടെ കുക്കറിൽ ഞാൻ എണ്ണ ചൂടാക്കാൻ ഇട്ടിട്ടുണ്ട്. ഇച്ചിരി എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വന്നിട്ട് നമുക്ക് ഇതിൽ 2 സവാള 2 ഓണിയൻ കട്ട് ചെയ്തിട്ട് സ്ലൈസ് ചെയ്തിട്ട് നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഓണിയൻ നന്നായിട്ടൊന്ന് ലൈറ്റ് ബ്രൗൺ ആവുന്ന വരെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ടീസ്പൂൺ കല്ലുപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ ആവശ്യത്തിന് ഉപ്പ് ചേർത്താൽ മതി. നന്നായിട്ടൊന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം. ഇത് ലൈറ്റ് ബ്രൗൺ ആയി വന്നിട്ടുണ്ട്. നമുക്കിതിലോട്ട് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇടാം. 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അതിൻ്റെ പച്ച പണം പോകുന്നവരെ നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കാം. ഇത് നല്ല ഹെൽത്തിയാണ്, ടേസ്റ്റിയാണ്, ഭയങ്കര ഈസിയാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. നിങ്ങളെല്ലാവരും ഇതേമാതിരി ട്രൈ ചെയ്തിട്ട് ഇൻഷാല്ല ഫീഡ്ബാക്ക് കമൻറ്റ് ത്രൂ അറിയിക്കണേ. എന്നിട്ട് നമുക്കിവിടെ ഇച്ചിരി കൊറിയാണ്ടർ ലീവ്സ് ചോപ്പ് ചെയ്തിട്ട് അതും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. 1 ടീസ്പൂൺ ഗരം മസാല പൗഡർ, പിന്നെ 2 ടീസ്പൂൺ പെരുജീരകം പൗഡർ. പിന്നെ 1 ടേബിൾ സ്പൂൺ അരച്ച് കൊറിയാണ്ടർ പൗഡർ മല്ലിപ്പൊടി, അതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്ത് കൊടുക്കണേ. പിന്നെ എരിവ് അനുസരിച്ച് നമ്മൾ ചില്ലി പൗഡറും ചേർക്കണം. ചില്ലി പൗഡർ ഞാനിവിടെ 2 ടേബിൾ സ്പൂണാണ് എടുത്തേക്കുന്നത്. നിങ്ങളുടെ എരിവ് അനുസരിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടി കുറച്ച് ചെയ്താൽ മതി. ഇതെല്ലാം കൂടി ഇട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ ടൊമാറ്റോ കട്ട് ചെയ്തിട്ടുണ്ട്. ഞാനിവിടെ 2 ടൈം ടൊമാറ്റോ എടുത്തിട്ടുണ്ട്. അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട് ഞങ്ങൾ മുളപ്പിച്ച് വെച്ച പയറുകളിൽ അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മസാലയിലോട്ട് മിക്സ് ചെയ്യാം. ഇത് നന്നായിട്ടൊന്ന് ഇതിൽ മസാല പിടിക്കുന്നതിന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഞാനിവിടെ 2 പൊട്ടാറ്റോ കട്ട് ചെയ്തിട്ടുണ്ട്. അതും കൂടി ചേർത്ത് കൊടുക്കാം. പൊട്ടാറ്റോ ഇട്ട് അതിൻ്റെ ടേസ്റ്റ് ഇനി കൂടും, നല്ല ഒരു ടേസ്റ്റ് ആയിരിക്കും. നിങ്ങളുടെ അടുത്ത് ബ്രിഞ്ചോൾ ഉണ്ടെങ്കിൽ ബ്രിഞ്ചോൾ ഇടാൻ പറ്റും, നല്ല ഒരു ടേസ്റ്റ് ഫ്ലേവറാണ്. ഞാനിവിടെ പൊട്ടാറ്റോ ആണ് ഇട്ടേക്കുന്നത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നുണ്ട്, ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ആ ബെല്ലൈക്കോം പ്രസ് ചെയ്യാൻ മറക്കരുത്, പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം വേവിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ വെള്ളം ചേർത്തിട്ടുണ്ട്. ഞാൻ ഫ്യൂ കറി ലീവ്സും ഇട്ട് കൊടുക്കുക.
എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് പൂട്ടിട്ട് വിസിലിന് വെക്കാം. ഞാനിവിടെ 3 വിസിലാണ് വിട്ടേക്കുക. നന്നായിട്ട് ഇതാ വെന്ത് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് തുറന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണേ. ഇങ്ങനത്തെ പച്ചമുളക് ഞാൻ ഇവിടെ 3 പച്ചമുളക് സ്ലിറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഞാൻ അരച്ച് പേസ്റ്റ് മാതിരി അരച്ച തേങ്ങ ഇല്ല, അതും കൂടി ചേർത്തിട്ട് അത് കഴുകിട്ടിച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കണേ. ഞാൻ ഇച്ചിരി ലൂസായിട്ടാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇച്ചിരി കട്ടിയായിട്ട് ചെയ്യാൻ പറ്റും. ചപ്പാത്തിൻ്റെ കൂടെ, പൊറോട്ടൻ്റെ കൂടെ, ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ഒരു സൂപ്പർ കോമ്പിനേഷനാണ്. എത്ര നല്ല സ്മെല്ലുണ്ട്, നല്ല ഒരു ഫ്ലേവറാണ്. ഇച്ചിരി ചപ്പാത്തിൻ്റെ കൂടെയും പിന്നെ പൊറോട്ടൻ്റെ കൂടെ ഇച്ചിരി തിക്കായിട്ട് എടുത്താൽ മതി. റൈസിൻ്റെ കൂടെ ആണെങ്കിൽ ഇച്ചിരി വാട്ടറി ആക്കിയാൽ മതി. കൂടുതലല്ല, ജസ്റ്റ് മീഡിയം ആയിട്ട്. ഇതാ ഇതേപോലെ ചെയ്തെടുത്താൽ മതി. നല്ല ഒരു ടേസ്റ്റാണ്. ഇതാ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇത് നമുക്ക് ബോയിൽ വരുന്നവരെ വെയിറ്റ് ചെയ്യാം. ഈ സമയത്ത് ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പ് ഒന്ന് ചേർത്ത് കൊടുക്കണേ. നന്നായിട്ടൊന്ന് ബോയിലായിട്ടുണ്ട്. സൂപ്പർ അടിപൊളി സ്മെല്ലാണ്. നല്ല ഭയങ്കര ഈസിയാണ്, ഹെൽത്തിയാണ്. എല്ലാവരും ഇൻഷാല്ലാ ട്രൈ ചെയ്യണേ. ഇപ്പം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. സൂപ്പർ അടിപൊളി ടേസ്റ്റാണ്. നമുക്കിത് ഒന്ന് ബൗളിലോട്ട് മാറ്റി വയ്ക്കാം. ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്ത റെസിപ്പിയായി വരുന്നവരെ എല്ലാവർക്കും ടേക്ക് കെയർ. ബൈ. അസ്സലാമു അലൈക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.